നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ 2021 ഏപ്രിലിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയ സ്വാധീനവും മാറ്റവും എന്താണ്? മെയ് 2 തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേ അറിയാനാവും ആരൊക്കെയാണ് കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്, ഏത് പാർട്ടിക്കാണ് കൂടുതൽ MLA മാർ, ഏത് മുന്നണിക്കാണ് ഭരിക്കാനുള്ള ഭൂരിപക്ഷം, ആരായിരിക്കും സർക്കാർ രൂപീകരിക്കുക എന്നല്ല. പിന്നെയും കാത്തിരിക്കണം, മുഖ്യമന്ത്രി ആരെന്നും ആരൊക്കെയാണ് മന്ത്രിമാരെന്നും അവർക്ക് ഏതൊക്കെ വകുപ്പായിരിക്കുമെന്നും അറിയാൻ. അതുവരെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിഷയങ്ങൾക്ക് പലത് അപ്പോൾ കിട്ടും. പക്ഷേ ഏറെ പ്രസക്തമായ, ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയം കിട്ടിയിട്ട് എന്തുകൊണ്ട് കേരളം ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് ഏറെ കൗതുകകരം. ഒരുപക്ഷെ കേരളമല്ല, ഇന്ത്യയുമല്ല, അതിനപ്പുറം ആഗോളതലത്തിൽ ചർച്ചയാകേണ്ട വിഷയമാണത്. എന്നിട്ടുകൂടി ചർച്ചയായില്ല. ചർച്ച ഒഴിവാക്കുന്നതോ ചർച്ച ചെയ്യേണ്ടവർക്ക് അതിൻ്റെ ഗൗരവം ബോധ്യമാകാത്തതോ? വോട്ടെടുപ്പ് നടന്ന April 6 അത് സംഭവിച്ചത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ വിശേഷിക്കുന്ന ഭരണ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും പാർട്ടിയുടെ നയനിലപാടുകൾ നിശ്ചയിക്കുന്നതിൽ നിർണായക സ്ഥാനമുള്ളയാളുമായ പിണറായി വിജയന്റെ പ്രസ്താവനയാണ് വിഷയം. പ്രസ്താവന കൃത്യമായി ഇങ്ങനെയായിരുന്നു: അയ്യപ്പനും നാട്ടിലെ മുഴുവൻ ദേവഗണങ്ങളും എല്ലാ വിശ്വാസികളെയും ആരാധനാമൂർത്തികളും ഇക്കുറി ഇടതുപക്ഷത്തിനൊപ്പമാണ്. ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവരുടെ കൂടെയാണ് എല്ലാ ദേവഗണങ്ങളും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള CPMന്റെ ഈ നിലപാടിനെ ഇതുവരെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകങ്ങളും ചോദ്യം ചെയ്തിട്ടില്ല, തിരുത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം നൽകിയ, രജിസ്ട്രേഷൻ നൽകിയവയാണ് ഇന്ത്യയിലെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും. അവയെല്ലാം ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം, സ്വാതന്ത്ര്യം എന്നീ വിഷയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നവയാണ്. പരിപാടികളുടെ നടത്തിപ്പിൽ, ഭരണക്രമത്തിലെ മുൻഗണനയുള്ള കാര്യത്തിൽ നിലപാടുകളൊക്കെയാണ് വാസ്തവത്തിൽ പാർട്ടികൾ തമ്മിൽ വ്യത്യാസം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച എല്ലാ പാർട്ടികളുടെയും നിലപാട് ഒന്നാണ്. പാർട്ടിയുടെ ആശയ ആദർശ കാര്യങ്ങളിലാണ് തമ്മിൽ ഭിന്നത. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശയവും ആദർശവും വ്യക്തമായി നിർവചിച്ച് കൃത്യമായി പിന്തുടരുന്ന പാർട്ടിയാണ്. മാർക്സിസ്റ്റും എംഗസും ലെനിനും നിർവചിച്ച മനുഷ്യവളർച്ചയുടെ സിദ്ധാന്തം കമ്മ്യൂണിസം നടപ്പാക്കുകയാണ് ആ പാർട്ടിയുടെ അടിസ്ഥാന ആശയം. പല കാലങ്ങളായി പരിപാടികളിലുണ്ടാകുന്ന ഭിന്നതയുടെ അടിസ്ഥാനത്തിൽ ആഗോളതലത്തിൽ മുതൽ അതിപ്രാദേശിക തലത്തിൽ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പലതായി. അതിൽ പ്രാബല്യമായി മാറിയത് മാർക്സിസ്റ്റ് ഗ്രൂപ്പായിരുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കിട്ടിയ മേൽക്കൊയാണത്. അപ്പോഴും ഇടതുപക്ഷ കക്ഷികൾ എന്ന പൊതുവേദിയിൽ കമ്മ്യൂണിസ്റ്റുകളെല്ലാം ഏറെക്കുറെ ഒന്നാണ്. മാരവർക്കൊപ്പം എന്ന മുദ്രാവാക്യത്തോടൊപ്പം മനുഷ്യനപ്പുറം ഒന്നുമില്ലെന്ന തത്വവും കമ്മ്യൂണിസ്റ്റ് പരിപാടിയാണ്. മതം, ജാതി, ഈശ്വരവിശ്വാസം, ദേശീയത, സംസ്കാരം, വൈവിധ്യം, പൈതൃകം തുടങ്ങിയവയെല്ലാം പിന്തിരിപ്പനാണെന്നും സമൂഹ പുരോഗതിക്ക് തടസ്സമാണെന്നുമാണ് അവരുടെ അടിസ്ഥാന കാഴ്ചപ്പാട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരം വിഷയങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല. സ്വതന്ത്ര ലബ്ധിക്ക് രൂപപ്പെട്ട വലിയൊരു പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായി നിലനിന്നു പോരുന്ന ഇന്ത്യൻ ഭരണം ലഭിച്ചതിനാൽ നിലനിന്നു പോരുന്ന രാഷ്ട്രീയ സംവിധാനമാണത്. ഇന്ത്യൻ ജനതയുടെ ഹൃദയസ്പന്ദമായി മാറിയ ഗാന്ധിജിയെ സംഘടനയുടെ പ്രതീകമാക്കി മാറ്റിയതുവഴി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജിയുടെ കാഴ്ചപ്പാടെന്ന മറക്കുട പിടിക്കാൻ അവർക്ക് കഴിയുന്നു. ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമായ ആശയ ദർശനമാണ് BJP പ്രതിദാനം ചെയ്യുന്നത്. അത് ഏകാത്മമാനവ ദർശനം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ്. ഭാരതീയ തത്വചിന്തകളും ദർശന മീമാംസകളും ആധാരമാക്കി ആധുനിക മനുഷ്യജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായി രാഷ്ട്രീയ വികസന പൂർണ്ണതയ്ക്ക് പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ആവിഷ്കരിച്ച ആശയ ദർശനങ്ങൾ. അത് മനുഷ്യ കേന്ദ്രിതവും സംസ്കാരധിഷ്ഠിതവും ധർമ്മവും കർമ്മവും മനസ്സും ശരീരവും ഭൗതികവും ആത്മീയവുമായ സകലതിനെയും സമ്മോഹനിച്ച് മുന്നേറുന്ന ജീവിത ദർശനമാണ്. കമ്മ്യൂണിസത്തിന്റെ അടിത്തറ ഭൗതികതയിലാണ് എന്നല്ല, അത് മാത്രമാണ്. എവിടെ തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള സംഘർഷവും ഭൗതിക നേട്ടങ്ങളും പരമാവധിയും അതിൻ്റെ തുല്യതയുമാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആത്മീയതയ്ക്ക് അവിടെ പ്രസക്തിയും പ്രവേശനവുമില്ല. വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് അതിൻ്റെ പക്ഷം. എന്നു മാത്രമല്ല, മതത്തെയും ദൈവത്തെയും ദൈവവിശ്വാസത്തെയും അതിനെ പോഷിപ്പിക്കുന്ന സകലത്തിനെയും ചോദ്യം ചെയ്തും ചെറുത്തും തോൽപ്പിച്ചും മുന്നേറണമെന്നാണ് അതിൻ്റെ പഠനം. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങൾ അങ്ങനെയായിരുന്നു. അധികാരം, ഭരണം, ആഡംബര സൗകര്യം തുടങ്ങിയവ ലഭിക്കും വരെ. പിന്നെ പിന്നെ അതിൽ അവസരങ്ങൾക്കൊത്ത് മായം ചേർത്തു. അങ്ങനെ നിലപാടുകളിൽ വരുത്തിയ മാറ്റങ്ങൾക്കും താത്വിക പരിവേഷം നൽകാൻ അടവുനയം എന്ന പേരും വിളിച്ചു. ആ അടവ് നയങ്ങൾ ഓരോ കാലത്തും തെരഞ്ഞെടുപ്പ് വേളകളിൽ വോട്ട് നേടാനും ഭരണം പിടിക്കാനും ജനങ്ങൾ ഒപ്പം നിർത്താനും കൈക്കൊണ്ട വിചിത്ര നിലപാടുകളായിരുന്നു. അങ്ങനെ ആവർത്തിച്ച അടവ് നയങ്ങളിലൂടെ കമ്മ്യൂണിസത്തിൽ നിന്ന് അകന്നങ്ങുന്നു പോയി പേരിൽ മാത്രമായി കമ്മ്യൂണിസവും മാർക്സിസവും എന്ന വിമർശനങ്ങളും ചർച്ചകളും പല കാലമായി നടന്നിട്ടുള്ളതാണ്. പക്ഷേ ഏറ്റവും പുതിയ അടവ് നയം അടിസ്ഥാന നയങ്ങളൊക്കെ തള്ളി. അത് ചർച്ചയാകുന്നില്ല എന്നതാണ് ഇവിടെ ചർച്ചയാക്കുന്നത്. അവസാന സർക്കാരിനെ നിലനിർത്താനുള്ള ഞാണിന്മേൽ കളിയുമായിരുന്നു മുഖ്യമന്ത്രിയുടെ CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയന്റെ പ്രസ്താവന. അതുപക്ഷേ ശബരിമല എന്ന അടവ് നയത്തിനും അപ്പുറത്തേക്ക് പോയി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.